ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗൻ വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഒരുമിച്ച് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് കരുതുന്നവൻ എന്നുള്ള കഴിഞ്ഞ എൻ്റെ മെസ്സേജിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. കർത്താവിൻ്റെതായ കരുതലിൽ, അവൻ്റെതായ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെതായിരിക്കുന്ന സുരക്ഷ നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നമ്മൾ കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ തിരുവചനത്തിൽ. ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രൊവിഷൻ, ദൈവത്തിൻ്റെതായിരിക്കുന്ന കരുതൽ നാം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞതായ വചനത്തിൽ. അതിന് അറിയാൻ വേണ്ടി നമുക്ക് നമ്മുടെ കണ്ണിനെ അല്പം തുറക്കണം. ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ള വഴികളെ കാണുവാൻ വേണ്ടി നമ്മുടെ കണ്ണുകളെ ഒന്ന് തുറക്കണം. ദൈവത്തിൻ്റെതായിരിക്കുന്ന സുരക്ഷ, അത് ദൈവത്തിൻ്റെ കരുതലിൽ നമുക്ക് വേണ്ടിയുള്ളതാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി കരുതി വെച്ചിരിക്കുന്നത് വലിയ രീതികളാണ്. അത് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുന്നത് ഒരു മനുഷ്യനും കണ്ടിട്ടില്ല, ഒരു മനുഷ്യനും കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിരൂപിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ദൈവം നമ്മളെ സംരക്ഷിക്കുന്നവനായ ദൈവമാകുന്നു. നമ്മളുടേതായിരിക്കുന്ന ചിന്തകൾക്കും നമ്മളുടേതായിരിക്കുന്ന കരുതലുകൾക്കും അപ്പുറമായി ദൈവം തമ്പുരാൻ്റെ കരുതൽ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. പലപ്പോഴും നമ്മൾക്കത് കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. എലീശാ പ്രവാചകൻ ദൈവത്തിൻ്റെ വേല ചെയ്തിങ്ങനെ മുന്നോട്ട് പോകുമ്പം പ്രവാചക ശിഷ്യൻ രാവിലെ എഴുന്നേറ്റ് നോക്കുക, വലിയൊരു ജനക്കൂട്ടം, സൈന്യം വന്ന് പ്രവാചകൻ താമസിക്കുന്ന ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്നു. വലിയൊരു കൂട്ടം സൈന്യവും കുതിരകളും അങ്ങനെ വേണ്ട രഥങ്ങളുമായി വലിയ സൈന്യ പുറപ്പാടോടുകൂടി ഈ ചെറിയ ഒന്നുമില്ലാത്ത, ഒരു സൈന്യവുമില്ലാത്ത പ്രവാചകനെ തേടി എത്തിയിരിക്കുക. ഇത് കണ്ട പ്രവാചക ശിഷ്യൻ ഒറ്റ ഓട്ടമാണ് അകത്തേക്ക്, എൻ്റെ യജമാനനേ, നമ്മൾ പ്രശ്നത്തിലാണേ, നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ആരും സഹായിക്കാനില്ലല്ലോ, വലിയൊരു സൈന്യം തന്നെയാണ്, ശക്തമേറിയൊരു സൈന്യം ആറാം രാജാവ് അയച്ചിരിക്കുകയാണ്, അതിനോട് പൊരുതുവാൻ ആരുമില്ല, സഹായിപ്പാൻ ആരുമില്ല, കരുതുവാൻ ആരുമില്ല. പ്രവാചകൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാക്കിയില്ല. പ്രവാചകൻ എന്നറിയാം ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ആറാം രാജാവ് ചിന്തിക്കുന്നത് സകലവും താൻ പറയുകയായിരുന്നു. ഇസ്രായേലിലെ രാജാവിനോട് പറഞ്ഞു, ഇന്ന ഇന്ന വഴിക്കൊന്നും പോകരുത്, അവിടെയെല്ലാം ആറാം രാജാവിൻ്റെ സൈന്യമുണ്ട്. ആറാം രാജാവിന് മനസ്സിലായി ഇവിടെ കൂട്ടത്തിൽ ആരോ ഉണ്ടെന്ന്, ഒറ്റിക്കൊടുക്കുന്ന. ആറാം രാജാവ് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് എൻ്റെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിൻ്റെ പക്ഷക്കാരൻ? ചിലപ്പം ഇസ്രായേലിൽ വന്നുപോയ, അഞ്ചാം അധ്യായത്തിൽ വന്നുപോയൊരു പാർട്ടി അവിടെ ഉണ്ട് ആറാം രാജാവിൻ്റെ കൂട്ടത്തിൽ. അദ്ദേഹം ആയിരിക്കാം ചിലപ്പോൾ ചാടിക്കേറി പറഞ്ഞത്, ആരാന്ന് എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല രാജാവ് ഈ കാര്യം, നമ്മൾ ആരും പറയുന്നത് പോലെയല്ല, അവിടെ രാജാവ് കിടപ്പുറയിൽ പറയുന്നത് പോലും പറഞ്ഞു കൊടുക്കാനുള്ള ആൾ അവിടെ ഇരിപ്പുണ്ട്, അതാരാ? എലീശ പ്രവാചകൻ. അന്ന് ആയിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് പോകാം. ആദ്യം അങ്ങനെ വന്നിറങ്ങിയ വലിയൊരു സമൂഹത്തെ ആണ്, വലിയൊരു സൈന്യത്തെയാണ് ഇവിടെ പ്രവാചക ശിഷ്യൻ തനിക്ക് ചുറ്റുമായി കിടക്കുന്നത് കാണുന്നത്. കണ്ടു പേടിച്ച് വിറച്ചകത്തേക്ക് ഓടിച്ചെന്നപ്പം പ്രവാചക ശിഷ്യനോട് പ്രവാചകൻ പറയുകയാണ്, നീ പേടിക്കണ്ട, അവരുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതെന്തുവാ, അവരിലുള്ളതിനേക്കാൾ അധികം പേർ നമ്മോട് കൂടെയുണ്ട്. ഒറ്റ പ്രാർത്ഥന, ആറാം അധ്യായം 17 വാക്യം, ദൈവമേ ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ, ദൈവത്തിൻ്റെ കരുതലിൽ
നമ്മൾ കാണണമെങ്കിൽ നമ്മളുടെ അകം കണ്ണുകളെ, ആത്മീയ കണ്ണുകളെ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ സർവശക്തനായ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സുരക്ഷാ വലയം നമുക്ക് കാണുവാനായി കഴിയും. എത്രമാത്രം അത്ഭുതകരമാണ് പല സ്ഥലത്തും പലയിടങ്ങളിലും ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. കണ്ണ തുറന്നപ്പെട്ട പ്രവാചക ശിഷ്യൻ താൻ നോക്കുമ്പോൾ തനിക്ക് ചുറ്റും അഗ്നിരഥങ്ങളും അഗ്നിശങ്ങളുമായി ദൈവം തമ്പുരാൻ അയച്ചിരിക്കുക, സൂക്ഷിച്ചിരിക്കുക, സുരക്ഷ അയച്ചിരിക്കുക. മനസ്സിലായോ? പേടിച്ച് വിറച്ച് ഭയത്തോടെ ജീവിക്കുന്ന പ്രിയ സഹോദരി സഹോദര, മാതാപിതാ കുഞ്ഞെ, എത്ര ദിവസമായി നീ പേടിച്ച് തുറങ്ങിയിട്ട്? ദേ അച്ഛൻ പറയുന്ന കേട്ടണ്ടേ വചനത്തിൽ നിന്നും, കർത്താവ് നമ്മളെ കരുതുന്നവനാകുന്നെങ്കിൽ അവൻ നമ്മൾക്ക് വേണ്ടതായ സുരക്ഷ നൽകിത്തരുന്ന ദൈവമാകുന്നു. അവൻ തൻ്റെ ദൂതനെ അയച്ച് നിന്നെ വിടുവിക്കും എന്ന് വിശ്വസിക്കുക. എൻ്റെ മകള് വീട്ടിലെ ഇടക്കിടക്ക് ഡാഡി എനിക്ക് പേടിയാണ് എന്ന് പറയും. ഞാൻ പറയും, ജൂലി എന്തിനാ പേടിക്കുന്നത്? എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ ഡാഡി. ഞാൻ അവളെ പഠിപ്പിക്കും. എൻ്റെ കൂട്ടത്തിൽ യേശുപ്പച്ചനും ഉണ്ട്. ആ ടീക്കെ എന്നു പറയും, ഞാൻ പഠിപ്പിക്കും. മോളെ, കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട് അവൻ തൻ്റെ ദൂതനെ തനിക്ക് വേണ്ടി അയക്കുമെന്ന്. എൻ്റെ കുഞ്ഞിൻ്റെ പേടി അങ്ങ് മാറി. ഡാഡി, എനിക്ക് നല്ല ധൈര്യമായി. എന്താ, എന്നോട് കൂടെ ഏഞ്ചലുണ്ട്, ലോർഡ്സ് ഏഞ്ചൽസ്, ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ കാക്കുവാനായി കടന്നു വരുന്നുണ്ട്. അത് വിശ്വസിക്കുക. ഇവിടെ എലീശാക്ക് വേണ്ടി അയച്ച ദൈവം തമ്പുരാൻ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. ഒരു സംഭവം ഞാൻ ഓർത്തു പോകാം. കഴിഞ്ഞ ജൂലൈ മാസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജമ്മുകാശ്മീരിൽ ഭയങ്കര മഴ വരും. ആ മഴയിൽ ഒത്തിരി കുടുംബങ്ങളും പ്രയാസമുണ്ടായി. അപ്പോൾ ഞങ്ങൾ പഞ്ചാബിലുള്ള ഞങ്ങളുടെ ചർച്ചിലെ എല്ലാവരും കൂടി, ബിലിവേശേഷിലെ എല്ലാ പാസ്റ്റർമാരും കൂടി, അവരുടെ അടുത്തുള്ളവരിൽ നിന്നും തുണികളും എന്തെല്ലാം സാധനം കളക്ഷൻ ചെയ്യാമോ കളക്ഷൻ ചെയ്തു. ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും ഞങ്ങൾക്ക് സഹായം തന്നു. അങ്ങനെ ഞങ്ങളൊരു ഏകദേശം 2000 പേരെ ടാർഗറ്റ് ചെയ്തു. വിലുവച്ചു നിന്ന് കിട്ടിയ കമ്പിൾ, 1000 കമ്പിൾ, അതും പിന്നെ തുണികളും പിന്നെ നല്ല ഗോതമ്പും, ഗോതമ്പെല്ലാം ഞാൻ കിട്ടിയെല്ലാം അങ്ങ് പൊട്ടിപ്പിച്ച് പാക്കിങ് ചെയ്ത് അതും എല്ലാം കൂടി ഞങ്ങളങ്ങ് കൊണ്ടുപോകാൻ നേരത്ത് എനിക്ക് രാത്രിയിൽ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു ബട്ടാലയിൽ. അപ്പോൾ വില്ലേജ് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എൻ്റെ ടീമിനെ വലിയൊരു ലോറിക്കത് ഇതെല്ലാം സാധനങ്ങളെല്ലാം കയറ്റി അങ്ങ് അയച്ചു. ഞങ്ങൾ 3 ലോറിയാണ്, എല്ലാം അയച്ചു. അവരുടെ സ്ഥലത്തേക്ക് പോയി. ഞാൻ പറഞ്ഞു ഞാൻ വന്നോളാം, ഞാൻ പ്രസംഗം കഴിഞ്ഞിട്ട് രാത്രി വന്നോളാം. അപ്പോൾ എൻ്റെ ഈ അവരെല്ലാം കുറിച്ച് കുറച്ച് പിരിച്ച് കുറച്ച് പൈസയും കൂടെ തന്നു. ലോക്കൽ ചരിത്തിൽ നിന്ന് 10 രൂപ, 20 രൂപ, അങ്ങനെ അവർ കുറച്ച് കൂടെ പൈസ അതും എൻ്റെ തന്നു. ഫാദറെ ഇത് കൂടെ കൊണ്ടുപോയി വണ്ടി കാശെല്ലാം കൊടുക്കണം എന്നും പറഞ്ഞ് ഇതും തന്നു. അപ്പം ഞാൻ കണ്ടീഷനെല്ലാം പ്രസംഗിച്ച് കഴിഞ്ഞ് ഏകദേശം 11:30, 12 മണിയായി. പ്രസംഗിച്ച് കഴിയുമ്പോൾ നേരത്ത് കുറേ പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അവർക്കെല്ലാവർക്കും പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം 1 മണി രാത്രിയായി. അങ്ങനെ അവിടുത്തെ കൺവെൻഷൻ വീണ്ടും ചില ചാപ്പാടൊക്കെ കഴിച്ചു. ചാപ്പാടൊക്കെ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് തിരിച്ചു പോകണം. അപ്പം പാസ്റ്റർ പറഞ്ഞു പറ്റത്തില്ല. എന്തായി അച്ഛൻ, ഈ വഴിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പോകണം സഹോദര, പോകണം പാസ്റ്ററെ. അച്ഛൻ, ഇവിടെ ഈ കാലാത്മീയുണ്ട് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എന്തോ അവിടെ പ്രശ്നം നടക്കുന്നുണ്ട്. ഏതോ ഒരു കറുത്ത ഗ്രൂപ്പുകാർ ഇറങ്ങി രാത്രിയിൽ ആൾക്കാർ വെട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്നെ വെട്ടത്തില്ല, ഞാൻ പോവും, എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ഇനി നേരം വെളുക്കുമ്പോൾ അവിടെ ചെല്ലണം. അതുകൊണ്ട് അവിടെ കിടക്കുന്ന ആൾക്കാർക്ക് അവിടെ പട്ടിണിയായിട്ടും വെള്ളമില്ലാതെയും ഭക്ഷണമില്ലാതെയും വസ്ത്രമില്ലാതെയും കിടക്കുന്നവർക്ക് എനിക്ക് ഇതുകൊണ്ട് കൊടുക്കണം. അത് എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ആഹാ, അച്ഛൻ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ, രാത്രിയിൽ ഡ്രഗ്സ് അഡിക്റ്റായ യുവാക്കന്മാർ അങ്ങനെ റോഡിൽ നിന്നിട്ട്
ഒറ്റക്ക് വരുന്ന ബൈക്കിനെ നിർത്തി അവർ വെട്ടും. അവർ വേണ്ടതെല്ലാം പിടിച്ചു പറിക്കും. അച്ഛൻ്റെ കയ്യിൽ കുറച്ച് പൈസയും ഉണ്ട്, അതെല്ലാം അവർ മേടിച്ചെടുക്കും. ആരെയില്ലെന്നേ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്താ, അത് 2 മണി രാത്രി പാതിരാക്കി പോയാലും ആര് കാലാത്മീയല്ല, ഏതാത്മീയായാലും എൻ്റെ മുൻപാകെ പോകുവാൻ സ്വർഗത്തിൻ്റെ ദൂതൻ ദൈവം അയച്ചിട്ടുണ്ട്. നല്ല വിശ്വാസമാണ്. വണ്ടി എടുത്തു, ബൈക്കിലാണ്. എൻ്റെ കൂട്ട സഹോദരൻ ബൈക്ക് ഓടിക്കുക. അവന് ദൂരത്ത് നിന്നൊരു കൂട്ടം ഗ്രൂപ്പായ യുവാക്കന്മാരിരിക്കുന്ന കണ്ടു. പറഞ്ഞു, അച്ഛാ പിള്ളേരിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അതിനെന്താടി, വണ്ടി ഇടറ, നീ പേടിക്കണ്ട, വണ്ടി എടുക്കാൻ പറഞ്ഞു. അച്ഛ അങ്ങോട്ട് വിടണോ, നീ പേടിക്കണ്ടറാ. എന്തുവാ, ദൈവം നമ്മോട് കൂടെയുണ്ട്, എൻ്റെ വണ്ടി ആരും നിർത്തത്തില്ല, വിടാൻ പറഞ്ഞു. വണ്ടി അങ്ങ് ഷൂ എന്ന് പറഞ്ഞു പോയി. ഒരു ഗ്രൂപ്പ് കഴിഞ്ഞു, അടുത്ത ഗ്രൂപ്പായി. 1 മണിക്കൂർ യാത്ര ചെയ്യണം ബൈക്കിൽ, രാത്രിയിൽ 1.5 മണിക്ക് അങ്ങ് പോവാ. ആരും പിടിച്ചില്ല. നേരം വെളുക്കുമ്പം രാവിലെ ഞാൻ കുഞ്ചുവാണിയിൽ ഏകദേശം 5 മണിയാകുമ്പോൾ ഞാൻ ചെന്ന് അവിടെ ഇറങ്ങി. സുഖം അവിടെ. ഞാൻ ആ പെട്ടിയും വലിച്ചുകൊണ്ട് നേരെ പോവുകയാണ് ജമ്മുവിൽ, രാത്രിയിലും പകലും. എൻ്റെ ഇത്ര വിശ്വാസമാണ്. എന്തുവാ, എന്നെ കാക്കുവാൻ വേണ്ടി സർവശക്തനായിരിക്കുന്ന ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമ്മളെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം നമ്മളെ കാക്കുന്നവനാണ്, അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. എങ്ങനെ, അവൻ നമ്മളെ സംരക്ഷിക്കുന്നവനായ ദൈവമാകുന്നു. നിൻ്റെ പേടി അങ്ങ് മാറ്റിക്കട്ടെ. എന്തുവാ ഭയപ്പെടുന്നത്, എന്തിനാ ഭയപ്പെടുന്നത്? കർത്താവിൻ്റെ തിരുവചനം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. കർത്താവിൽ വിശ്വസിച്ചാട്ടെ, ഇനി പേടിച്ച് ആരും കിടന്നുറങ്ങേണ്ട ആവശ്യമില്ല. നിനക്ക് വന്നു പോയിരിക്കുന്ന അബദ്ധത്തെ ഓർത്ത് നീ പേടിക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ ഈ ദിവസത്തിൽ നിനക്ക് രാത്രിയിൽ എവിടെയെങ്കിലും പോകാനുള്ള പേടി, രക്തത്തെ കാണുമ്പോൾ പേടി, ആൾക്കാരെ കാണുമ്പോഴുള്ള പേടി, മനുഷ്യനോട് സംസാരിക്കുവാനുള്ള പേടി, ഇതെല്ലാം അങ്ങ് മാറുകയാണ്. എങ്ങനെ, ദൈവം തമ്പുരാൻ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ. എൻ്റെ കുഞ്ഞുകാലത്ത് എനിക്ക് മനുഷ്യൻ്റെ മുമ്പിൽ വരാൻ ഭയങ്കര പേടിയായിരുന്നു. ആരെങ്കിലും വീട്ടിൽ അഭിചാരിതമായിട്ട് അറിയാത്ത ആരെങ്കിലും കടന്നു വന്നാൽ, വീട്ടിൽ അമ്മച്ചി വിളിച്ചിരുത്തി ചായ കൊടുക്കുമ്പം ഞാൻ പുറകിൽ കൂടെ ചെന്നിട്ട് എന്തു ചെയ്യുക, സാരിയുടെ തുമ്പെടുത്തിട്ട് ഞാനിങ്ങനെ നോക്കും ആരാ വന്നിരിക്കുന്നതെന്ന്. പേടിയായിരുന്നു. ഒരു ചുമ്മാ വന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പോലും പോകാനായിട്ട്. കർത്താവിനെ അറിഞ്ഞപ്പോഴുണ്ടല്ലോ, 1000 അല്ല 5000 പേരുടെ മുമ്പിൽ നിർത്തിക്കോ, പേടിയില്ല. ആരോടും സംസാരിക്കുവാൻ, ആരോടും എന്തും പങ്കുവെക്കുവാൻ, ആരോടും കർത്താവിൻ്റെ വചനം സംസാരിക്കുവാൻ ദൈവം എനിക്ക് ധൈര്യം തരുന്നു. എങ്ങനെയാണ്, ഞാൻ വിശ്വസിച്ചു. എന്തുവാ കർത്താവ് പറഞ്ഞ വചനം, എന്തുവാ പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞേ, നീ പേടിക്കേണ്ട. നീ പരീക്ഷയെ, നീ എഴുതാൻ പോകുന്ന എക്സാമിനേഷൻ ഉണ്ടല്ലോ, പേടിക്കണ്ട. നീ ഇങ്ങോട്ട് നോക്കിയേടെ, പേടിക്കണ്ട, നീ ഭയപ്പെടേണ്ട, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നീ നന്നായി പഠിച്ച് നല്ല ധൈര്യത്തോടു കൂടി അങ്ങ് പോകുക. കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. അവൻ തൻ്റെ ദൂതനെ നിനക്ക് വേണ്ടി അയക്കും എന്നുള്ള വചനമുണ്ട്. കർത്താവിൻ്റെ സുരക്ഷ വളരെ മനോഹരവും വളരെ അത്ഭുതവുമാണ്. യമോസിൽ നിന്നും ഇങ്ങനെ യേശു തൻ്റെ ശിഷ്യന്മാരുമായി അവർ യെരുശലേമിൽ നിന്ന് യമോസിലേക്ക് പോവുകയായിരുന്നു. ഇങ്ങനെ പോവുക, അവർക്ക് ആരാണ് കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലായില്ല. അവരിങ്ങനെ സംസാരിച്ച് പോവുക. ദൈവത്തിൻ്റെതായ പ്രസൻസ്, ഗോഡ്സ് പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്, മനസ്സിലാക്കണം. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടെ കൂടി എന്ന് വിചാരിച്ചുകൊണ്ട് അവരൊരുമിച്ച് നടന്ന് 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 പോവുക. ആരാണ് കൂട്ടത്തിലുള്ളതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ ചെല്ലൻ്റെ അടുത്ത് എത്തി, അവിടെ ചെന്ന് ചാപ്പാടിന് വേണ്ടി ഇരുന്നു. യേശുദേവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നിട്ട് അങ്ങോട്ട് കൊടുത്തു. ലൂക്കോസിൻ്റെ സുവിശേഷം 24:31 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ദൈവം അവരുടെ കണ്ണുകളെ തുറന്നു,
അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ കൂട്ടത്തിൽ നടന്നു വന്നത് കേവലം ഒരു മനുഷ്യനല്ലായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എൻ്റെ കർത്താവായ യേശു ക്രിസ്തു അറിയുന്നുണ്ട്. അവൻ്റെ നിന്നോട് കൂടെയുണ്ട് സദാസമയവും. പലപ്പോഴും നമ്മൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാൻ കഴിയാത്തവണ്ണം നമ്മളുടെ കണ്ണുകളെ കുരുടാക്കി കളയുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സാന്നിധ്യത്തെ നാം മനസ്സിലാക്കണം. നമ്മുടെ കൂടെയുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, രണ്ട് കാര്യം. ഒന്ന്, നീ പേടിക്കാതെ നിനക്ക് സൂക്ഷിക്കാം. പിന്നെ ഈ കാര്യം കൂടി ശ്രദ്ധിച്ചോളണം, കർത്താവ് നിന്നെ കാണുന്നവനാകുന്നുവെന്ന്. രഹസ്യത്തിൽ നീ ചെയ്ത് വെച്ചിരിക്കുന്ന കള്ളത്തരമെല്ലാം കർത്താവ് കാണുന്നുണ്ട്. അമ്മച്ചനെ പറ്റിച്ചും അപ്പച്ചനെ പറ്റിച്ചും കൂട്ടത്തിലെ സഹോദരനെ പറ്റിച്ചും ടീച്ചറിനെ പറ്റിച്ച് കോപ്പി അടിക്കുന്നതും അങ്ങനെ കമ്പ്യൂട്ടറിലിരുന്ന് കാണിക്കുന്ന സകല പരിപാടിയും, പിന്നെ നീ പുറത്തു പോയി വീട്ടിൽ ആരോടും പറയാതെ ഒളിച്ചു പോയി കാണിക്കുന്ന സകല പരിപാടിയും, പിന്നെ നിൻ്റെ ഡ്രഗ്സ് ചെയ്യുന്നതും അവിടെ നിന്ന് മോട്ടിച്ച പൈസയുടെ കണക്കും, പിന്നെ ചെയ്ത എല്ലാ പരിപാടിയും അതും എൻ്റെ തമ്പുരാൻ കാണുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ മറന്നു കളയരുത്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ കർത്താവ് ഇതെല്ലാം തൻ്റെ പുസ്തകത്തിലും എഴുതി വെച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും അറിയുന്നവനായ കർത്താവ് നിങ്ങളെ പരിപാലിക്കുന്നവനാണ്, നിങ്ങളെ കരുതുന്നവനാണ്, നിങ്ങളെ സംരക്ഷിക്കുന്നവനാണ്, നിങ്ങളോട് കൂടെ നടക്കുന്നവനാണ്, അവൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടി ഇരിക്കുന്നവനാണ്. കർത്താവിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. എന്തോ കാരണം, ഇവിടെ പ്രവാചകനെക്കുറിച്ച്, ബാലാം എന്ന പ്രവാചകനെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ജനതയെ ശപിക്കാൻ വേണ്ടി പോകരുതും, അവനെ വിടരുതും എന്നുള്ളൊരു ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ പ്രവാചകന് ദൈവത്തിൻ്റെ പ്ലാനങ്ങ് മനസ്സിലായില്ല, പൈസയുടെ പ്ലാനാണ് മനസ്സിലായത്. രാജാവ് കൊടുത്ത സമ്മാനവും രാജാവിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവാചകൻ എന്ത് ചെയ്തു? താൻ അങ്ങ് പോവുകയാണ്. നല്ലൊരു കഴുതേനേക്ക് എടുത്തു, തൻ്റെ കഴുതയുടെ നല്ല പുറത്ത് കയറി അങ്ങ് യാത്രയാകുക. ദൈവം തമ്പുരാൻ അവൻ്റെ പ്ലാൻ ഇഷ്ടപ്പെട്ടില്ല, അവൻ്റെ വഴി ഇഷ്ടപ്പെട്ടില്ല. പോകുന്ന വഴിയിൽ തൻ്റെ ദൂതനെ അയച്ചു, കഴുത കണ്ടു, പ്രവാചകൻ കണ്ടില്ല. കഴുത അങ്ങോട്ട് മുന്നോട്ട് പോകാൻ നേരത്ത് ദൂതൻ വാളും പിടിച്ച് നിൽക്കുകയല്ലയോ, ഭിത്തിയോടിങ്ങനെ ചേർന്നങ്ങ് പോയി ഒരു പ്രാവശ്യം, പിന്നെയും പോയി അടിയോടടിയാ, പ്രവാചകൻ അടിയോടടിയാ, അങ്ങ് കിടക്കുക. ഈ കഴുത അങ്ങ് കിടന്നു, പോകാൻ പറ്റാത്തത് കൊണ്ട് അങ്ങ് താഴെ അങ്ങ് കിടന്നു. പിന്നെ പ്രവാചകൻ അങ്ങ് ദേഷ്യം വന്നു, വടിയെടുത്ത് നല്ല അടി അങ്ങ് കൊടുത്തു. അടി കൊടുത്തപ്പോൾ ദൈവം തമ്പുരാനിൻ്റെ വായങ്ങ് തുറന്നു കഴുതയുടെ. അങ്ങനെ ദൈവം തമ്പുരാൻ ഇവിടെ നാം വായിക്കുന്നു, സംഖ്യാപുസ്തകം 22:31 വായിക്കുന്നു, ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്ലാനിനെ മനസ്സിലാക്കുവാൻ വേണ്ടി, പദ്ധതിയെ മനസ്സിലാക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെതായിരിക്കുന്ന നിപ്പിനെ മനസ്സിലാക്കുവാൻ വേണ്ടി അവൻ്റെ കണ്ണുകളെ തുറന്നു. നോക്കണ്ട, നിൽക്കുന്നു സ്വർഗത്തിലെ ദൂതൻ, വളരെ വലിയൊരു വാൾ ഊരിപ്പിടിച്ചങ്ങ് നിൽക്കുക. അപ്പോഴാണ് മനസ്സിലായത് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഉദ്ദേശം. പലപ്പോഴും നമ്മളും ദൈവത്തിൻ്റെതായിരിക്കുന്ന ഉദ്ദേശത്തെ കഴിയാതെ നമ്മളുടേതായിരിക്കുന്ന തമ്മാടിത്തരവും നമ്മളുടേതായിരിക്കുന്ന ഇഷ്ടവും നമ്മളുടേതായിരിക്കുന്ന ഇഷ്ടത്തിനും ദൈവം കൂട്ടി നിൽക്കാൻ പറയുന്ന പലരും ഉണ്ട്. അത് ദൈവത്തിൻ്റെ കരുതലിൽപ്പെടുന്നതല്ല കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന കള്ളത്തരത്തിന്മേൽ കർത്താവിനെ കൊണ്ടുവരുവാൻ ശ്രമിക്കരുത്. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ ചെയ്യുന്ന സകല ദോഷങ്ങൾക്കും ദൈവം കൂട്ടുകാരനാകണമെന്ന് പറയുന്നതും ശരിയല്ല. ഇവിടെ പോകാൻ പറ്റാത്ത സ്ഥാനത്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞാത്ത ചെയ്യരുതുമെന്ന് പറഞ്ഞ കാര്യവും, ഒരിക്കലും ദൈവജനത്തെ ശപിക്കാൻ വേണ്ടി കടന്നു പോകുന്നത് ശരിയല്ല എന്ന് അറിയാവുന്ന പ്രവാചകനും, പണം വന്നപ്പോൾ, ആജ്ഞ വന്നപ്പോൾ, മനുഷ്യൻ്റെതായിരിക്കുന്ന ചോദ്യങ്ങൾ വന്നപ്പോൾ ദൈവത്തെ മറന്നു കളഞ്ഞ് തൻ്റെ ഇഷ്ടപ്രകാരം അങ്ങ് പോവുകയാണ്. അവിടെ ദൈവത്തിൻ്റെ കരുതലുണ്ട്. അപ്പം നമ്മളതായിരിക്കുന്ന ജീവിതത്തിൽ നമ്മളതായിരിക്കുന്ന ഓരോ ചുവടുകളും ഓരോ വഴികളും ഓരോ ഇഷ്ടങ്ങളും ആരുടെയായിരിക്കണം? ദൈവത്തിൻ്റെതായിരിക്കണം. കള്ളത്തരം കാണിക്കുമ്പോഴും കർത്താവ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അത് തന്നെയാണ്. എന്താണ്?
നാം ഇങ്ങനെ ചിന്തിക്കണം, എൻ്റെ യേശു അപ്പച്ചൻ എന്നോട് കൂടെ വരുന്നുണ്ടാ, അവൻ്റെ എൻ്റെ ജീവിതത്തിൽ ഉദ്ദേശമുണ്ട്, നല്ല കാര്യം മാത്രം ചെയ്യുക. ദോഷമായ ഒരു കാര്യത്തിനും നമ്മൾ കൂട്ടി നിൽക്കുകയോ ആ കാര്യം ചെയ്യാൻ പോവുകയോ, കള്ളം പറയാനോ കള്ളസാക്ഷി പറയാനോ കൊലപാതകത്തിനോ പിടിച്ചു പറിക്കോ കള്ളു കുടിക്കോ കൂട്ടുകാരൻ നിന്നെ വിളിക്കുമ്പോഴോ പോകാതിരിക്കുക. കൂട്ടുകാരൻ നിന്നെ വിളിക്കുമ്പോൾ അബദ്ധവശാൽ നീ പോകരുത്. കൂട്ടുകാരൻ നിന്നെ ഏതെങ്കിലും തെറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ ആ വഴി പോകരുത്. നിനക്ക് പൈസ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നീ ചെയ്യരുത്. പ്രവാചകനെ ഭവിച്ചത് നിനക്കും ഭവിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെതായിരിക്കുന്ന കരുതലുകളെ കാണണമെങ്കിൽ നമ്മളുടേതായിരിക്കുന്ന കണ്ണുകളെ തുറക്കണം. ദൈവത്തിൻ്റെതായ സുരക്ഷ, ദൈവത്തിൻ്റെതായിരിക്കുന്ന സംരക്ഷണം, ദൈവത്തിൻ്റെതായിരിക്കുന്ന കരുതലുകൾ, ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്ലാൻ, ദൈവത്തിൻ്റെതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം നമ്മൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി? നമ്മുടെ കണ്ണുകളെ തുറന്നു കിട്ടിയാൽ മാത്രം മതി. പൗലോസ് അപ്പോസ്തലൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അങ്ങ് പോവുകയായിരുന്നു. ദൈവത്തിൻ്റെ മക്കളെയെല്ലാം കൊന്നുടക്കുന്ന ഇഷ്ടത്തിൽ അവൻ ഇങ്ങ് യാത്ര ചെയ്യുകയായിരുന്നു. എന്താ ചെയ്യുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ അറിയത്തില്ലായിരുന്നു. അപ്പോസ്തൽ പ്രവൃത്തി 9:17-18 വാക്യങ്ങളിൽ അങ്ങ് അപ്പോസ്തലൻ കുതിരപ്പുറത്ത് മഹാപുരോഹിതനിൽ നിന്ന് വാങ്ങിച്ച ആ സമ്മതപത്രവുമായിട്ട് അങ്ങ് പോകുമ്പോൾ ഡമസ്കോസിൽ അങ്ങ് പോയിലേക്ക് ചെല്ലുകയാണ്. ബെഞ്ചമിൻ ഗോത്രത്തിൽ പെടുന്ന കടിച്ചു കീറുന്ന ചെന്ന പൗലോസ് അപ്പോസ്തലൻ അങ്ങ് ചെല്ലുമ്പോൾ ഡമസ്കോസിൻ്റെ പടിക്കവാതിക്കൽ വെച്ച് കണ്ടുമുട്ടുകയായിരുന്നു കുഞ്ഞാടിനെ. കുഞ്ഞാടാന്ന് പറഞ്ഞ് കയറി പിടിച്ചത് കുഞ്ഞാടല്ലായിരുന്നു, അത് യഹൂദാഗോത്രത്തിൻ്റെ ബാലസിംഹമായിരുന്ന കർത്താവായ യേശുക്രിസ്തുവായിട്ടൊന്ന് കണ്ടുമുട്ടി. മുട്ടി ഉടനെ താഴെ പോയി, കക്ഷി കണ്ണില്ല, അവിടെ കുരുടനായി കിടക്കുക. കുരുടനായി കിടക്കുന്നവനെ കണ്ടപ്പം അവിടെ വരിക പ്രവാചകൻ, ദൈവത്തിൻ്റെ ദാസൻ വന്നു പ്രാർത്ഥിച്ചു, കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ എന്തോ വീണു കാഴ്ച പ്രാപിച്ചു. പിന്നെ ആ കുഞ്ഞാടിൻ്റെ സുവിശേഷമായി ഏഷ്യ മൈനറിൽ മൊത്തം നടന്നു പ്രസംഗിക്കുവാൻ ദൈവം തമ്പുരാൻ പൗലോസിനെ ഉപയോഗിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലും ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ടാകും. എല്ലാം കരുതുന്നവനായ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഗോഡ് ഹാവ് എ പ്ലാൻ, എ പർപ്പസ്, എ പ്രൊവിഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് എ പാത്ത് ഫോർ യു. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഗോഡ് ഈസ് എ സോവറിൻ ഗോഡ്. ഹി പ്രൊവൈഡ്സ് എവറിത്തിങ് ഫോർ യു, ഹി ടേക്ക് കെയർ ഓഫ് എവറിത്തിങ് ഫോർ യു, ആൻഡ് ഹീ ഈസ് എ ഗോഡ് ഹു കെയർ ഫോർ യു. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. അവൻ്റെ ഉദ്ദേശങ്ങളെയും അവൻ്റെതായ ഇച്ഛകളെയും അവൻ്റെതായിരിക്കുന്ന വഴികളെയും അവൻ്റെതായിരിക്കുന്ന ആഗ്രഹങ്ങളെയും നിനവുകളെയും നിനക്ക് നിനച്ച് അറിയണമെങ്കിൽ നിൻ്റെ കണ്ണുകളെ തുറക്കുക. ദൈവം തമ്പുരാൻ നിന്നോട് കൂടിയിരുന്ന് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിൻ്റെ സകല ചിന്താകുലവും നിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ വെച്ചുകൊള്ളുക. ആ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, സഹായിക്കും. ആകയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നിനക്ക് വേണ്ടി കരുതുന്ന ദൈവത്തെ നീ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ കാൽച്ചുവടുകളെ പിൻചൊല്ലുവാൻ തമ്പുരാനാ